ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ് വേൾഡ്. ദിസ് ഇസ് പ്രീത സജി. സീറോയിലും ഫൈവിലും അവസാനിക്കുന്ന നമ്പറുകളുടെയും 40-ക്കും 60-ക്കും ഇടയിലുള്ള നമ്പറുകളുടെയും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടുകഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റെല്ലാ നമ്പറുകളുടെയും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് 23 എന്ന നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 3 സ്ക്വയർ എഴുതാം. 3 സ്ക്വയർ എന്താണ്? 9 ആണ്. അതൊരു സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മളിതിനെ 2 ആക്കി എഴുതണം. 3 സ്ക്വയർ 9 ആണ്. 2 സ്ക്വയർ 4 ആണ്. അത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് 4 എഴുതിയാൽ മതി. ഇവിടെ 0 ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 3 സ്ക്വയർ 9 എന്ന് എഴുതി. നമ്മൾ 2 സ്ക്വയർ 4 എന്നെഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഈ 3 നമ്പറുകളെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 × 3 × 2 ആണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, 2 × 3 = 6, 6 × 2 = 12 എന്ന നമ്പർ നമുക്ക് കിട്ടി. ആ 12 ഞാൻ ഇവിടുന്ന് ഒരു നമ്പർ ലീവ് ചെയ്ത് നമുക്ക് ഇവിടെ 12 എന്നെഴുതാം. വൺസിൻ്റെ പ്ലേസ് ഒരു നമ്പർ മാറ്റി നമ്മൾ കിട്ടിയ 3 × 2 = 6, 6 × 2 = 12 എന്ന നമ്പർ ഇവിടെ എഴുതി. ഇനി നമ്മളിതിനെ ആഡ് ചെയ്യുക. ഇവിടെ 9, 2, 5 നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 529 ആണ് 23 സ്ക്വയർ. ഓക്കെ, നമുക്ക് അടുത്ത നമ്പർ നോക്കാം. ഒരു നമ്പർ 72 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 72 സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ എന്താണ്? 4 ആണ്. അതിനെ 2 ആക്കി എഴുതുക. 2 സ്ക്വയർ 4. 7 സ്ക്വയർ എന്താണ്? 49 ആണ്. 7 സ്ക്വയർ 49. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? 7 × 2 × 2. ഇതിന് നമുക്ക് എപ്പോഴും ചെറിയ നമ്പറുകൾ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എളുപ്പം. 2 × 2 = 4, 4 × 7 = 28. അത് ഞാനിവിടെ ഒരു നമ്പർ ലീവ് ചെയ്ത് നമുക്കിവിടെ എഴുതാം. ആഡ് ചെയ്യാം. 4, 8, 9 + 2 = 11, ക്യാരി 1, 4 + 1 = 5. 5184 ആണ് 72 സ്ക്വയർ. ഓക്കെ, നമുക്കൊരു 84 നോക്കാം. 84 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 4 സ്ക്വയർ എന്താണ്? 16 ആണ്. 16 എഴുതി. 8 സ്ക്വയർ എന്താണ്? 64 ആണ്. നമുക്ക് അത് എഴുതാം. നെക്സ്റ്റ്, 4 × 2 = 8, 8 × 8 = 64. ഒരു നമ്പർ ലീവ് ചെയ്ത് എഴുതാം. ആഡ് ചെയ്യാം. 6, 5, 10 = 7, 7056 ആണ് 84 സ്ക്വയർ. ഓക്കെ, നമുക്കിനി 91 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 1 സ്ക്വയർ എന്താണ്? 1 സ്ക്വയർ 1 ആണ്. അത് നമ്മൾ 2 ആക്കി എഴുതുന്നു. ഇനി 9 സ്ക്വയർ എന്താണ്? 81 ആണ് 9 സ്ക്വയർ. ഇനി 1 × 2 = 2, 2 × 9 = 18. ഇവിടുന്ന് ഒരു നമ്പർ ലീവ് ചെയ്ത് നമ്മൾ എഴുതി. ഇനി ഇതിനെ ആഡ് ചെയ്യുന്നു. 1, 8, 2, 8. 91 × 91, അതായത് 91 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 8281 ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്പർ 94 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 4 സ്ക്വയർ എന്താണ്? 4 സ്ക്വയർ 16 ആണ്. 9 സ്ക്വയർ 81 ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 4 × 2 = 8, 8 × 9 = 72. ഒരു നമ്പർ ലീവ് ചെയ്ത് നമ്മൾ 72 എഴുതി. ആഡ് ചെയ്യുന്നു. 6, 3, 8, 8. 94 സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. 8836. ഇനി നമുക്ക് ഡെസിമൽ നമ്പറുകളുടെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്കൊരു 1.8 എന്ന നമ്പറിൻ്റെ സ്ക്വയർ നോക്കാം. 1.8 എന്ന നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് പോയിൻ്റ് ഒഴിവാക്കി 18 എന്നെഴുതാം. ഇനി 18 സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 18 സ്ക്വയർ എന്താണ്? 64 ആണ് 18 സ്ക്വയർ. അത് നമ്മളിവിടെ എഴുതി. ഇനി 1 × 1 ആണ്. അതും എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് 8 × 1 × 2 ആണ് നമ്മൾ ചെയ്യുന്നത്. 1 × 8 × 2 ആണ്. 1 × 2 = 2, 2 × 8 = 16. അത് നമ്മൾ ഒരു നമ്പർ ലീവ് ചെയ്ത് ഇവിടെ എഴുതി. നമുക്ക് ആഡ് ചെയ്യാം. 4, 12, ക്യാരി 1, 3. 300
24 ആണ്. 18 സ്ക്വയർ നമുക്ക് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. 1.8, ഇവിടെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ആണുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ 324ൽ ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആയതുകൊണ്ട് നമ്മുടെ സ്ക്വയറിൽ എന്ത് വരും? രണ്ട് നമ്പറിന് ശേഷം നമ്മൾ പോയിന്റ് കൊടുക്കുക. ഇവിടെ ഒരു നമ്പർ, ഇവിടെ രണ്ട് നമ്പറായി മാറും. അതിനുശേഷം പോയിന്റ് കൊടുക്കുന്നു. നമുക്ക് 3.24 ആണ് 1.8 സ്ക്വയർ. ഓക്കെ, നമുക്ക് മറ്റൊരു നമ്പർ നോക്കാം. 2.6 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 2.6 സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് പോയിന്റ് ഒഴിവാക്കി 26 സ്ക്വയർ കണ്ടുപിടിക്കാം. 26 സ്ക്വയർ കാണാൻ 6 സ്ക്വയർ എഴുതുക. 36, 2 സ്ക്വയർ എന്താണ്? 4 ആണ്. ഇനി നമുക്ക് 2 2 4 4 6 24, ഒരു നമ്പർ ലീവ് ചെയ്ത് നമ്മൾ 24 എഴുതി, പ്ലസ് ചെയ്യുന്നു. 676 എന്ന നമ്പർ നമുക്ക് കിട്ടി. 676. നമുക്ക് തിരിച്ചു വരാം ക്വസ്റ്റ്യനിലേക്ക്. 2.6 ആണ് പോയിന്റിന് ശേഷം ഒരു നമ്പർ മാത്രം, ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പം നമുക്ക് ആൻസറിൽ അത് രണ്ട് ഡിജിറ്റ് ആക്കി മാറ്റിയ ശേഷം പോയിന്റ് കൊടുക്കുക. 6.76 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 2.6 സ്ക്വയർ എന്താണ്? 6.76 ആണ്. ഇനി നമുക്ക് 4.8 സ്ക്വയർ എന്താണെന്ന് നോക്കാം. 48 നമ്മൾ പോയിന്റ് ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 48 ആണ്. 40 60 ഇടയിലുള്ള നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 50 25 ആണ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട രണ്ട് നമ്പറുകൾ, 50 and 25. 50 - 2 ആണ് 48. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയറിൽ എന്താണ് എഴുതുക? 2 സ്ക്വയർ. 50 - 2 ആണ് 48. അതുകൊണ്ട് ഈ 2 സ്ക്വയർ നമ്മൾ എന്തെഴുതും? 2 ആക്കി 4 എന്നെഴുതും. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുക? സെയിം 2 വന്ന് 25 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 എന്ന നമ്പർ കിട്ടും. 23 25 - 2 23. 2304 എന്ന ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 48 സ്ക്വയർ ആണ് 2304. ഇനി നമുക്ക് ഇവിടെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്താണ് ചെയ്യുക? 2304, രണ്ട് ഡിജിറ്റ് നീക്കിയതിന് ശേഷം നമ്മൾ പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 4.8 സ്ക്വയർ എന്താണ്? 23.04 ആണ് 4.8 സ്ക്വയർ. അടുത്തായിട്ട് നമുക്ക് 5.3 സ്ക്വയർ എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്പറിനെ 53 എന്നാക്കി മാറ്റാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, 50 നമ്പർ ഉള്ളത് എങ്കിൽ 50 + 3 ആണ് 53. ഈ 3 സ്ക്വയർ നമ്മൾ എഴുതിയാൽ മതി. അത് 09 എന്ന് 2 ആക്കി നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? 25 ചേർത്ത് 25 + 3, 50 + 3 ആണ് 53. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലസ് 3 സ്ക്വയർ ആണ് 9 എഴുതിയത്. 25 + 3 ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 28 2809 എന്നുള്ളത്. ഓക്കെ, നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ നോക്കാം. നമ്മൾ പഠിച്ച അടുത്ത മെത്തേഡ് എന്താണ്? 53 സ്ക്വയർ കാണാനുള്ള മെത്തേഡ്. 3 സ്ക്വയർ 9 ആണ്. 5 സ്ക്വയർ 25 ആണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ്. 3 2 6 6 5 30 എന്ന് നമ്മൾ ഒരു നമ്പർ ലീവ് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം ആഡ് ചെയ്യുന്നു. 9 0 8 2 2 8 0 9 2 8 0 9. രണ്ട് ആൻസറുകളും കറക്റ്റ് ആണ്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ സിംഗിൾ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പോയിന്റിന് ശേഷം നമുക്ക് ഒരു ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഡിജിറ്റുകൾ മാറ്റി വേണം പോയിന്റ് ഇടാൻ. അപ്പോൾ നമുക്ക് 28.09 എന്ന ആൻസർ കിട്ടി. 5.3 സ്ക്വയർ ആണ് 28.09. ഓക്കെ, നമുക്കിനി ഡെസിമൽ നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 56.25 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം തന്നെ നമുക്ക് പോയിന്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പർ എഴുതാം. 5625 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 5625 5625 റൂട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ,
ഈ നമ്പറിൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായി നമുക്ക് ആദ്യത്തെ രണ്ട് ഡിജിറ്റുകളെ മാറ്റാം. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് നമ്പറിനെ പരിഗണിക്കുമ്പോൾ അത് 5 ആണ്. ഇവിടെ നമുക്കറിയാം 5 അവസാനിക്കുന്ന നമ്പർ 5 സ്ക്വയർ ആണ് 25. അപ്പം 5 സ്ക്വയർ ആണ് 25 നമ്മൾ എഴുതി. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റാണ്, ഇവിടെ വരേണ്ട ഡിജിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമുക്ക് 56 എന്ന നമ്പറാണുള്ളത്. നമുക്ക് നോക്കാം, 56 എന്ന് പറയുന്നത് തൊട്ടടുത്ത നമ്പർ കിട്ടുന്നത് 49 ആണ്. 7 സ്ക്വയർ ആണ് 49. അപ്പോൾ നമ്മൾ 75 എന്ന ആൻസർ കിട്ടി. 5625 എന്നത് 75 സ്ക്വയർ ആണ്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് ഡിജിറ്റുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്ക് ഒരു ഡിജിറ്റ് മതി. അതുകൊണ്ട് നമ്മൾ ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പോൾ 7.5 സ്ക്വയർ ആണ് 56.25 എന്നുള്ളത് കിട്ടി. നമുക്ക് അടുത്ത നമ്പറിലേക്ക് വരാം, 67.24. നമുക്ക് പോയിന്റ് ഒഴിവാക്കാം, 6724 എന്നാക്കി മാറ്റാം നമ്പറിനെ. നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് പരിഗണിക്കാം. 24 ആണ് ലാസ്റ്റ് നമ്പർ ഈസ് 4 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്. നമുക്ക് നോക്കാം, 2 സ്ക്വയർ 4 ആണ്, ഒരു ഓപ്ഷൻ 2 ആണ്. അടുത്ത നമ്പർ വീണ്ടും കിട്ടുന്നു നമുക്ക്, 8 സ്ക്വയർ അവസാനിക്കുന്നത് 4, അതുകൊണ്ട് 8 എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് സെക്കൻഡ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. 67 എന്ന നമ്പറാണ് നമുക്ക് ബാക്കിയുള്ളത്. ഈ 67 തൊട്ടടുത്ത ചെറിയ നമ്പർ ഏതാണ്? 64 ആണ്, അത് 8 സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് ആൻസർ എത്തിക്കഴിഞ്ഞു, 82 or 88. ഇനി ഈ രണ്ട് നമ്പറിൽ ഏതാണ് ഈ നമ്പറിൻ്റെ റൂട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 82 ആണ് നമ്മൾ സെക്കൻഡ് കണ്ടുപിടിച്ച നമ്പർ. 8+1 9 ആണ്. 9 8s are 72 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടി. 8 നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ച നമ്പർ, അതിനോട് +1 ചെയ്ത നമ്പർ 9 9 8s are 72. ഇനി ഈ 72 ബേസിലാണ് നമ്മൾ ആൻസർ തീരുമാനിക്കുക. 72 ചെറുതാണ് 67. അപ്പോൾ നമ്മൾ 82 88 കമ്പയർ ചെയ്യുമ്പോൾ 82 ആണ് ചെറിയ നമ്പർ. അപ്പോൾ നമുക്ക് 82 ആണ് എന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പോയിന്റിന് ശേഷം 2 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്വയർ റൂട്ടിൽ വരുമ്പോൾ അത് 1 ആയി മാറും. സോ നമ്മുടെ ആൻസർ 8.2 സ്ക്വയർ ആണ് 67.24 എന്നുള്ളത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 88.36 ആണ് നമ്പർ. നമുക്ക് ഒഴിവാക്കി എഴുതാം, 88.36 എന്ന നമ്പർ. അതിൻ്റെ ലാസ്റ്റ് 2 എടുക്കാം. 6 ആണ് അവസാനിക്കുന്ന നമ്പർ. 6 അവസാനിക്കുമ്പോൾ നമുക്കിവിടെ 4 സ്ക്വയർ 6 അവസാനിക്കുക. ഒരു നമ്പർ 4 ആണ്, മറ്റൊരു നമ്പറും കൂടിയുണ്ട് 6. 6 സ്ക്വയർ അവസാനിക്കുന്നതും 6 36 എന്ന നമ്പർ അവസാനിക്കുന്നത് 6. സോ അതുകൊണ്ട് നമുക്ക് അടുത്ത നമ്പർ 6 ആണ്. ഒന്നെങ്കിൽ 4 ആണ് അല്ലെങ്കിൽ 6 ആണ് ലാസ്റ്റ് നമ്പർ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 88 ഓഫ് കോഴ്സ് നമുക്ക് 9 സ്ക്വയർ എന്താണ്? 81 ആണ്. അപ്പോൾ നമുക്ക് 9 എടുക്കാം. 94 അല്ലെങ്കിൽ 96 എന്ന ഓപ്ഷനിലേക്ക് വന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 9+1 രണ്ടാമത് കണ്ടുപിടിച്ച 9+1 ആണ് നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടി. 9+1 എന്താണ്? 10 ആണ്. 10 9s are 90 എന്ന് ആൻസർ കിട്ടി. 9 × 10 = 90. നമുക്ക് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 88 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പർ 88 ആണ്. നമുക്ക് കിട്ടിയ നമ്പർ 90 ആണ്. 90 ചെറുതാണ് 88. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ 94 ഉം 96 ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ആൻസറായിട്ട് വരിക? ചെറിയ നമ്പറാണ്. അതായത് 94 ആണ് നമുക്ക് ആൻസറായി കിട്ടുക. 94. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. പോയിന്റിന് ശേഷം 2 ഇവിടെയുള്ളത്, 3 and 6. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിൽ നമുക്ക് ഒരു നമ്പർ മാറ്റി പോയിന്റ് രേഖപ്പെടുത്താം. 9.4 സ്ക്വയർ ആണ് 88.36 എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.